നമസ്കാരം. ഇന്ന് നമുക്ക് ലോക്കർ അഥവാ സ്ട്രോങ് റൂം എന്ന കൺസ്ട്രക്ഷനെ കുറിച്ച് നോക്കാം. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷനായിട്ട് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ലോക്കർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് റൂം ഉണ്ടാക്കുന്ന നമ്മുടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ബാങ്ക് ബിൽഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഒരെണ്ണത്തിൻ്റെ ആവശ്യകത. അപ്പോൾ ഈ സ്ട്രോങ് റൂം അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് റൂളുകളെന്ന് നോക്കാം. ആർ ബി ഐ ഇതിനെ പ്രത്യേകിച്ച് തന്നെ റൂളുകൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഭിത്തിയുടെ തിക്നെസ് 30 സെൻറ്റിമീറ്റർ ആകണമെന്നാണ്. അപ്പോൾ നമുക്ക് ആർ സി സി ആണ്, 1:2:4 30 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ എല്ലാ സൈഡും നമുക്ക് ചെയ്യണം. എന്നാലും ഫ്ലോറ് മാത്രം നമുക്ക് 15 സെൻറ്റിമീറ്റർ കനത്തിന് ചെയ്താൽ മതിയാവും. അടുത്തതായി പിന്നെ പറയുന്നത് ഇതിൻ്റെ കമ്പിയുടെ അഥവാ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അകലത്തെക്കുറിച്ചാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് 12 mm ഡയാബാർ ആയിരിക്കണം എന്നാണ്. അതായത് 12 mm ഡയാബാർ ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 12 mm ഡയാബാർ രണ്ട് ലെയറാണ് ഉപയോഗിക്കേണ്ടത്, രണ്ട് ഡയറക്ഷൻ. നമ്മളിപ്പോൾ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ ബാർ ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, രണ്ട് ഡയറക്ഷനിലേക്കും നമ്മൾ കൊടുക്കുന്നത് 12 mm ഡയാബാർ തന്നെയാണ്. അത് 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് ലെയർ വരും. ആദ്യത്തെ ഒരു ലെയർ 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുക, മെയിൻ ബാറായും ഡിസ്ട്രിബ്യൂട്ടറായിട്ടും അത് തന്നെ കൊടുക്കുക. അതിനുശേഷം പിന്നീട് അടുത്ത ഔട്ട്സൈഡിനോട് അടുത്ത് വീണ്ടും കവറിങ് കൊടുത്തുകൊണ്ട് ഇതുപോലെ 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആയിട്ട് 12 mm ഡയബാറിൻ്റെ ഇത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് ആർ ബി ഐ പറയും. നമ്മുടെ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ അടപ്പിനെ അതായത് ഷട്ടറിനെ കുറിച്ചിട്ടും അഥവാ ഡോറിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതിന് ആർ ബി ഐ പറയുന്ന രീതിയിൽ പല കമ്പനിക്കാരും ഉണ്ടാക്കി കൊടുത്തരുന്നുണ്ട്. അപ്പോൾ ഈ ആർ ബി ഐയുടെ ഈ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് ഡോറ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന രീതിയിലായിരിക്കണം അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഓരോ കമ്പനിക്കാരും അവരുടേതായ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. ശരി, നമുക്ക് വർക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ബാങ്കിന് വേണ്ടിയിട്ട്, ഒരു സൊസൈറ്റി ഇവിടെ ബാങ്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിലെ ഈ റൂമിന് 3x3 സൈസുള്ള ഒരു റൂമാണ്. അപ്പോൾ ഈ റൂമിനകത്ത് നമുക്ക് നിറച്ചായിട്ട് ഒരു ലോക്കർ അഥവാ സ്ട്രോങ് റൂം ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഭിത്തിയോട് ചേർത്ത് നമുക്ക് 30 സെൻറ്റിമീറ്റർ കനത്തിന് ഔട്ട്സൈഡ് മൊത്തം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലോറും നമുക്ക് നിലവിലുള്ള ഫ്ലോറ് ഗ്രാനൈറ്റ് ഫ്ലോറാണ്. അപ്പോൾ അതൊന്ന് ഇളക്കി കളഞ്ഞതിന് ശേഷം ആ ഫ്ലോർ കോൺക്രീറ്റ് ഇളക്കിയിട്ട് അതിൻ്റെ അടിയിൽ 15 സെൻറ്റിമീറ്റർ കനത്തിന് ഒന്നുകൂടി ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വളരെ പ്രത്യേകത ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കിത് ആർ സി സി ആണ്. അതും നമുക്ക് ഫ്ലോറിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാനും സ്ലാബിൽ കോൺക്രീറ്റ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ ഇത് ഒരു റീറ്റെയിനിങ് വാള് പോലെ ഭിത്തിയുടെ സൈഡോട് ചേർത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഞങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റീൽ ഫ്രെയിം തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതുപോലെ കണ്ട ഈ സ്റ്റീൽ ഷട്ടർ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം നമുക്ക് ഈ ബാങ്ക് ലോക്കറിൻ്റെ വർക്കൊക്കെ വരുന്നതുകൊണ്ട് ഇതുപോലെ ഫോം വർക്കൊക്കെ നമ്മൾ തടിയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫോം വർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ഷേപ്പിലും അതുപോലെ തന്നെ നല്ല കോമ്പാക്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഈ കാണുന്നത് പോലെ വെൽഡ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഡയതിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും 30 സെൻറ്റിമീറ്റർ അകലം കിട്ടുന്നുണ്ടോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കമ്പികൾ തമ്മിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് തമ്മിലുള്ള അകലം 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആണോ എന്നും വെരിഫൈ ചെയ്യും. അതിനുശേഷം ആവശ്യമായ കവറിങ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. കാരണം കവറിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫോം വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് മൊത്തം കമ്പിയും ഹണിക്കോമ്പും അതുപോലെ തന്നെ കമ്പികൾ പുറത്ത് കാണാനും അതിലൂടെ കൊറോഷൻ സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ കവറിങ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ആരംഭിക്കാം. അപ്പോൾ കോൺക്രീറ്റിന് ഞാൻ പറഞ്ഞു 15 mix ആണ് സാധാരണയായിട്ട് ഇതിന് ഉപയോഗിക്കാറ്.
അപ്പോൾ 1:2:4 എന്ന് പറയുന്ന മിക്സിങ്ങിൽ നമുക്കിതിനകത്തേക്ക് കോൺക്രീറ്റ് കുഴച്ചിടാം. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പിന്നെ വൈബ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് നമ്മളൊന്ന് കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത്രയും തിക്നെസ് കിടക്കുന്നുണ്ട്, 30 സെൻറ്റിമീറ്റർ തിക്നെസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഹണി കോമ്പിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ കോമ്പാക്റ്റ് ചെയ്യാം. വൈബ്രേഷനൊക്കെ അടിച്ച് ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം നമുക്ക് ഒരു 4 അടി പൊക്കം, അതായത് 1.2 മീറ്റർ ഹൈറ്റ് വരെ മാത്രമേ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറി പ്രകാരവും അല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഈ കോഴ്സ് അഗ്രിഗേറ്റ് മൊത്തം ഇങ്ങനെ അടിയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 2 ദിവസമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്കിപ്പോൾ ഈ 4 അടി പൊക്കത്തിൽ, അതായത് 120 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത പിക്ചറിൽ കാണുന്നത് നമുക്ക് 2-ാമത്തെ ലെയർ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. ഈ വീണ്ടും ഒരു 120 സെൻറ്റിമീറ്ററുകൂടെ ഉയരത്തിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് മൊത്തം 3 മീറ്ററാണ് ഹൈറ്റ്. 3 മീറ്ററിൽ ആദ്യത്തെ ദിവസം നമ്മൾ 120 സെൻറ്റിമീറ്ററിൽ വെച്ചു, 2-ാമത്തെ ദിവസം വീണ്ടും 120 വെച്ചു, അപ്പോൾ 240 ആയി. 15 സെൻറ്റിമീറ്റർ കനത്തിന് താഴെ നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 15 കൂടെ വരുമ്പോൾ 255 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ബാക്കി 45 സെൻറ്റിമീറ്റർ കനത്തിനാണ് നമുക്കിവിടെ മുകളിൽ ഇത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് നമുക്കിപ്പോൾ മുകളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, 16 mm കമ്പി നമുക്കിതുപോലെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് 2 ലെയറായിട്ട് ചെയ്ത് വരികയുന്ന ഒരു രീതിയും സാധാരണയായിട്ട് പലരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് RCCയിൽ തന്നെ 30 സെൻറ്റിമീറ്റർ കനത്തിന് ഈ 12 mm ഡയ 2 ലെയർ ഇട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ആരംഭിക്കാനുള്ളത്. അതിന് പക്ഷേ അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത്, ഒന്ന് നമുക്ക് റൂഫിൻ്റെ സ്ലാബ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഹോളിൽ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കോൺക്രീറ്റ് ഇടാം എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. 2-ാമതായിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു വാള് മൊത്തം പൊളിച്ചതിന് ശേഷം ആ സൈഡിൽ കൂടി ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് ഇതിനെ നമുക്ക് ഫില്ല് ചെയ്യുന്ന മെത്തേഡും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇതിനകത്തേക്ക് കോൺക്രീറ്റ് ഇട്ട് നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്ത് വൈബ്രേറ്ററൊക്കെ അടിച്ച് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 14 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഫോം വർക്ക് റിപ്പ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്കത് പ്ലാസ്റ്റർ ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ഡോറ് വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ കാണാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.